ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന റെസിപ്പി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പ്ലം കേക്ക് തയ്യാറാക്കാം. പ്ലം കേക്കിൻ്റെ പല റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഞാൻ ട്രൈ ചെയ്തപ്പോഴാണ് എനിക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പ്ലം കേക്കിൻ്റെയൊക്കെ ടെക്സ്ചർ ഉള്ള നല്ലൊരു പ്ലം കേക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ ഇത് നോൺ ആൽക്കഹോളിക് പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മളിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്തിരിയുടെ ജ്യൂസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റിലൊന്നും ഒരു കുറവുമില്ല. ബേക്കറിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഫ്രൂട്ട്സ് ഒക്കെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മുന്തിരി ജ്യൂസ് പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ 1/2 കിലോ മുന്തിരി എടുത്ത് അതിൽ ജ്യൂസ് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. മുന്തിരി ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പിന്നത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ മുന്തിരിയുടെ ജ്യൂസാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ മിക്സിയിലിട്ട് വെള്ളം ഒട്ടും തൊടാതെ തന്നെ ദാ ഈ പരുവത്തിൽ വേണം അടിച്ചെടുക്കാനായിട്ട്. കുറച്ച് നന്നായിട്ട് കട്ടിയായിട്ട് വേണം ഇതിരിക്കാൻ. ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ജ്യൂസാണ് നമുക്ക് വേണ്ടത്. നമ്മളിതിൽ ശരിക്കും 1 കപ്പ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്ത് ഇതിലേക്ക് 1 കപ്പ് ട്യൂട്ടി ഫ്രൂട്ടി എടുക്കണം. അപ്പോൾ ഇത് 2-3 കളേഴ്സുള്ള ട്യൂട്ടി ഫ്രൂട്ടിയാണ്. അപ്പോൾ 1 കളറാണ് അവൈലബിൾ എങ്കിൽ അത് മാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് ക്രാൻബെറീസ് ആണ്. അപ്പോൾ നിങ്ങളും ക്രാൻബെറീസ് തന്നെ ചേർക്കണം എന്നില്ല. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയതുകൊണ്ട് ചേർത്തു എന്നേ ഉള്ളൂ. ഇതിന് പകരം നമുക്ക് വേറെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ യൂസ് ചെയ്യാം. ഈന്തപ്പഴം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് ചെറിയാണ്. അപ്പോൾ ചെറി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെക്കുക. ഇതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് ഉണക്കമുന്തിരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് ഉണക്കമുന്തിരിയും ഈന്തപ്പഴവും മാത്രമായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഗ്രേപ്പ് ജ്യൂസ് 1 കപ്പ് ഇതിലേക്ക് ഒഴിച്ചു വെച്ച് സോക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 ദിവസം വരെയും ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മളിത് ഒരു പാത്രത്തിൽ മൂടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എല്ലാ നട്ട്സും കൂടി 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. കാഷ്യൂ, ബദാം, പിസ്ത, വാൾനട്ട് ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഓപ്ഷനിലാണ്. നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് യൂസ് ചെയ്യാം. അപ്പം കാഷ്യൂ നട്ട്സ് മാത്രമായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ അതൊരു 1/4 കപ്പ് എടുത്താൽ മതിയാവും. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ സാധാരണ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇനി ബ്രൗൺ ഷുഗർ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കാരമലൈസ് ചെയ്യുമ്പോൾ ഇത് ബ്രൗൺ ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ പഞ്ചസാര മതിയാവും. അപ്പോൾ ആദ്യം പഞ്ചസാര ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ചൂടാക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേണം ഇത് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ലൈറ്റ് ബ്രൗൺ വരുന്നവരെ നമുക്കിത് മെൽറ്റ് ചെയ്യാം. കൂടുതലായി കഴിഞ്ഞാൽ ഇതിലൊരു കയ്പ്പ് രസം ഉണ്ടാവും. നമ്മൾ പ്ലം കേക്കിന് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് ഓഫ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കാനായിട്ട്. അതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്.
പഞ്ചസാര ഉരുക്കിയ ശേഷം നല്ല ചൂടായിട്ടാണ് ഉണ്ടാവുക. ആ സമയത്ത് ഒരിക്കലും വെള്ളം പെട്ടെന്ന് ഒഴിച്ചു കളയരുത്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് വേണം തിളച്ച വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറിയ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വറ്റി വരുന്നത് വരെ, അതായത് ഏകദേശം 1/2 കപ്പ് ആവുന്നത് വരെ നമ്മളിത് ഉരുക്കിയെടുക്കണം. നേരത്തെ നമ്മൾ സോക്ക് ചെയ്യാൻ വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ മുന്തിരി ജ്യൂസിൽ കിടന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലുള്ള ജ്യൂസൊക്കെ ഒരു അരിപ്പയിൽ കൂടി അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. ഇനി ജ്യൂസ് മാറ്റി വെക്കണം. നമുക്ക് ഈ ജ്യൂസ് പിന്നെ കേക്കിലേക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദയും മറ്റു പൊടികളുമൊക്കെ നന്നായിട്ട് അരിച്ച് മാറ്റി വെക്കണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ 1 കിലോ പ്ലം കേക്കിൻ്റെ മെഷർമെൻറ്റാണ് എടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളുപ്പ്, പിന്നെ സ്പൈസ് പൗഡർ 1 ടേബിൾ സ്പൂൺ എന്നിവയാണ് ചേർക്കുന്നത്. അപ്പോൾ ഈ സ്പൈസ് പൗഡർ പൊടിക്കുന്നതിന് വേണ്ടിയിട്ട് ഏലക്കയും ജാതിക്കയും കറുവാപ്പട്ടയും ഗ്രാമ്പുവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിലും ചേർക്കാം. അങ്ങനെയാണെങ്കിൽ 1/2 ടീസ്പൂൺ വീതം ഏലക്കാപ്പൊടി, ജാതിക്കാപ്പൊടി, കറുവാപ്പട്ട പൊടിച്ചത്, പിന്നെ 2 ഗ്രാമ്പു പൊടിച്ചത് എന്നിവ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഈ സ്പൈസ് പൗഡർ നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന സമയം എളുപ്പത്തിൽ ചേർക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായിട്ട് ഇടഞ്ഞ് മാറ്റി വെക്കണം. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ബട്ടർ എടുക്കുക. അതുപോലെ കേക്കിന് ബട്ടർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപടി ഉപയോഗിക്കരുത്. പുറത്ത് വച്ച് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിലൊക്കെ ആയത് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം മാത്രം ചേർക്കുക. ഇപ്പോൾ ബട്ടർ ഒന്ന് ക്രീമാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കുന്നത്. പൊടിച്ച പഞ്ചസാരയുടെ അളവാണ് 1/2 കപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ബ്രൗൺ ഷുഗർ പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. അപ്പോൾ ബട്ടറും ഈ പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഒരു സ്പാച്ചുള ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ക്രീമി ടെക്സ്ചർ വരുന്ന രീതിയിലാക്കുക. ഇനി നമുക്കിതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ബീറ്റർ ഇല്ലാത്തവർ നമ്മുടെ കയ്യിലുള്ള വിസ്ക് ഉപയോഗിച്ചിട്ട് എണ്ണയും ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 3 മുട്ടയാണ്. അപ്പോൾ ആദ്യം ഓരോന്നായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. 3 എണ്ണവും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്യരുത്, ഓരോന്നായിട്ട് വേണം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുട്ട എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അല്ലാതെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ കറക്റ്റ് ഒരു ടെക്സ്ചർ ഒന്നും കിട്ടില്ല. ഇപ്പോൾ ബട്ടർ, മുട്ട ഇവയൊക്കെ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം കേക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കേക്ക് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ 3 മുട്ടയും ഓരോന്നായിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പ്ലം കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എഗ് വൈറ്റും എഗ് യോക്സും സെപ്പറേറ്റ് ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം എന്നില്ല, ഒരുമിച്ച് തന്നെ എടുത്താൽ മതിയാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര സിറപ്പാണ്. അപ്പോൾ ഇത് 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ കാരമലൈസ് ഉണ്ട്, ഒഴിക്കുന്നത് തന്നെ കാണാൻ നല്ല രസമാണ്. ഈ കാരമലൈസ്ഡ് ഷുഗർ ചേർത്തതിന് ശേഷം നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ കളറ് മാറുന്നുണ്ടോ? അപ്പോൾ ഇതാണ് പ്ലം കേക്കിന് ആ ഒരു പ്രത്യേക നിറം കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 ടീസ്പൂൺ വാനില എസൻസ് ആണ്. ഇപ്പോൾ വാനില എസൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ സൈഡിലുള്ളതൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം.
ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന കേക്കിൻ്റെ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഒന്നുകൂടി അരിച്ചെടുത്ത് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇനി ഈ പൊടികളൊക്കെ കുറേശ്ശെയായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ട് വേണം ഈ പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അതുപോലെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ അരിച്ച് വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് അധികം ബീറ്റ് ചെയ്യേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഈ സമയത്ത് നമുക്ക് ബീറ്റർ തന്നെ യൂസ് ചെയ്യണം എന്നില്ല, കയ്യിലുള്ള വിസ്ക് കൊണ്ടോ അല്ലെങ്കിൽ സ്പാച്ചുല കൊണ്ടോ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ മൈദയൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല, വളരെ ജെൻറ്റിലായിട്ട് ബീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയോ വിസ്കോ കൊണ്ട് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേക്ക് ബാറ്ററിന് വേണ്ടത്. ഇനി സൈഡിലുള്ള ബാറ്ററൊക്കെ ഒരു സ്പാച്ചുല ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് വടിച്ചു കൊടുക്കണം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമ്മൾ കാൽ കപ്പ് നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കേക്ക് ബാറ്ററിലേക്ക് ഡയറക്റ്റ് ചേർക്കുകയാണെങ്കിൽ അത് താഴെ കുഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത് ഒത്തിരി താഴ്ന്നു പോവില്ല. ഇനി നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്ലം കേക്കിൻ്റെ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു കേക്ക് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ 1 കിലോ പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ പ്ലം കേക്കിന് വേണ്ടിയിട്ട് നമ്മൾ 7 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിൻ അല്ലെങ്കിൽ കേക്ക് മോൾഡാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അലൂമിനിയത്തിൻ്റെ കേക്ക് ടിന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കേക്ക് ടിന്നിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് ബട്ടറോ അല്ലെങ്കിൽ എണ്ണയോ തടവിയതിന് ശേഷം നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാനായിട്ട്. ഇപ്പോൾ ഇത് പേപ്പറിൻ്റെ കേക്ക് മോൾഡ് ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് തന്നെ ഇത് ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. അതുപോലെ കേക്ക് ബാറ്റർ ഒഴിക്കുമ്പോൾ കേക്ക് മോൾഡിൻ്റെ പകുതിയോ അല്ലെങ്കിൽ 1/3 ഭാഗം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. ഇനി കേക്ക് ബാറ്റർ എല്ലാ സൈഡിലും ഒരുപോലെ ആവുന്നതുവരെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി കേക്ക് ബാറ്ററിനകത്ത് എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ ഓവനിൽ വെക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ ഓവനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നേരത്തെ 10 മിനിറ്റ് നേരത്തേക്ക് പ്രീ ഹീറ്റ് ചെയ്യണം. ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഓരോരുത്തരുടെ ഓവനനുസരിച്ചും അതിലെ ടെമ്പറേച്ചർ അനുസരിച്ചും ബേക്കിംഗ് ടൈമിൽ മാറ്റം വരും. നമ്മളൊരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയതിന് ശേഷം അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു 10-15 മിനിറ്റ് നേരം കൂൾ ചെയ്യാനായിട്ട് വെക്കാം. ഇനി അത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് മുന്തിരി ജ്യൂസ് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു സ്ക്യൂർ ഉപയോഗിച്ചിട്ട് 5-6 ഹോൾസ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ആ മുന്തിരി ജ്യൂസ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ മുന്തിരി ജ്യൂസ് 2-3 ദിവസമായിട്ട് നമുക്കിത് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുപോലെ ചൂടോടെ മുന്തിരി ജ്യൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ഈ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം ഈ മുന്തിരി ജ്യൂസൊക്കെ ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്.
അതുപോലെ രണ്ട് മൂന്ന് ദിവസം മുന്തിരി ജ്യൂസ് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പ്ലം കേക്കിന് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് റെഡിയായി കഴിഞ്ഞു. അതുകൊണ്ട് പ്ലം കേക്കിൻ്റെ കറക്റ്റ് ഒരു കളറാണ് ഇതിന് വന്നിട്ടുള്ളത്. അതുപോലെ അകത്തൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇപ്പോൾ നമ്മളിതിൽ ബട്ടർ ചേർത്തിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേക ടെക്സ്ചർ ആണ് ഈ പ്ലം കേക്കിന്. നമുക്ക് ബട്ടറിന് പകരം വെജിറ്റബിൾ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്താലും നമുക്ക് നല്ലൊരു പ്ലം കേക്ക് കിട്ടും, പക്ഷേ അതിൽ ടെക്സ്ചറിൻ്റെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.